എന്നോടാണോ ചോദിക്കേണ്ടത്? ഇൻകം ടാക്സ് ആരോടല്ലേ ചോദിക്കേണ്ടത്? അവരോട് ചോദിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന ഭാഷയാണ് ഞാൻ ഈ സിനിമയിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, നമ്മൾ ഈ കൊളോക്കിയൽ ട്രിവാൻഡ്രം ഭാഷ ഈ സിനിമയിൽ ഞാനും ജഗദീഷായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നതാണ്. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ട്രിവാൻഡ്രം ഭാഷയുണ്ടല്ലോ, അതല്ല ഞങ്ങളിതിൽ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജഗദീഷായിട്ടും ഞാനും ഒക്കെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഷ അത്ര സ്ലാങ് പിടിച്ച് പറയേണ്ട കാര്യമൊന്നും വന്നില്ല. ഇതിന് ദിലീഷും അപർണയൊക്കെ ആയിരിക്കും കുറച്ചുകൂടി രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രം അങ്ങനെ പിടിച്ചിട്ടില്ല. എന്നെ അഭിക്കുന്ന രാജാക്കാണ് ഹെൽപ്പ് ചെയ്തത് കൊറേ വേർഡ്സ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാ ഷൂട്ട് ചെയ്യുന്നതും ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലത്തെ ഓരോ വാക്കുകൾ തന്നെ ചിലത് ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതെനിക്ക് കുറച്ച് പുതിയതായിരുന്നു. അപ്പൊ എന്നെ കൊറേ നമ്മുടെ കോമ്പിനേഷൻ സീൻസിലൊക്കെ ഹെൽപ്പ് ചെയ്ത രാജാക്കനാണ്. പിന്നെ ഡബിംഗ് ഒക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ എവിടെയൊക്കെയോ തലയിൽ കയറി തുടങ്ങിയത്. അപ്പൊ ഡബിംഗ് ഒക്കെ ആയപ്പോഴേക്കും കുറച്ച് ഞാൻ ഇടാൻ തുടങ്ങിയത് ഷാജി സാർ ചോദിക്കുകയും ചെയ്തു. ഏ ഇതിപ്പോ പഠിച്ചു കുഴപ്പമില്ല, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സംസാരിച്ച് അതൊരു എന്തോ ഒരു സ്ലാങ് കയറിയിരുന്നു. അപ്പൊ അത് ഡബിംഗില് കുറച്ചും കൂടെ എന്താ പറയാ പെർഫോം ചെയ്യാൻ പറ്റി. നിങ്ങൾ പറ്റാറില്ല ഇത്ര കൃത്യമായിട്ടൊരു സിനിമ കണ്ടിട്ട് ഇത് ക്ലാസ് അത് അങ്ങനെ എനിക്ക് പറ്റാറില്ല. നല്ല സിനിമയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അതിൽ ഒരു തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ നിങ്ങളെ ബോറടിപ്പിക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ എൻഗേജ് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള ഒരു സിനിമയാണെന്നാണ് എന്റെ ജഡ്ജ്മെന്റ്. എ ക്ലാസി മാസ് ഫിലിം. അങ്ങനെ ആയിക്കോട്ടെ.